ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഫൗസിയ. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് HSST കൊമേഴ്സ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2017, അതിന്റെ എക്സാം 2018 നടന്നു. അപ്പം നമ്മൾക്ക് HSST പോലുള്ള എക്സാമുകൾക്ക് പ്രീവിയസ് പേപ്പറുകൾ നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേപ്പറുകൾ നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചിങ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്സിൽ വന്നിട്ടുള്ള മറ്റ് എക്സാമുകളുടെയും കൂടെ പേപ്പറുകൾ നമുക്ക് ഈ സെയിം സിലബസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് NVT കൊമേഴ്സ്, GFC, അതേപോലെ തന്നെ 2018 നടന്നിട്ടുള്ള HSST കൊമേഴ്സ്, അപ്പം ഇത്രയും പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇതില് ഫസ്റ്റ് വൺ പറയണത്, യൂറോപ്യൻ കോൾ ഓപ്ഷൻ ക്യാൻ ബി എക്സർസൈസ്ഡ് അറ്റ് എനി ടൈം അപ് ടു എക്സ്പൈറേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയണത്, കോൾ ഓപ്ഷൻ എൻടൈറ്റിൽസ് ദ ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ സെക്യൂരിറ്റീസ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്. ഓപ്ഷൻ ബി, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ആൻഡ് ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഈസ് ട്രൂ. ലാസ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഈസ് ഫോൾസ്. അപ്പം നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് അനലൈസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്? അതില് ഫസ്റ്റിൽ തന്നിരിക്കുന്നത് യൂറോപ്യൻ കോൾ ഓപ്ഷൻ, സെക്കൻഡ് വണ്ണില് കോൾ ഓപ്ഷൻ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സാധാരണയായിട്ട് കാറ്റഗറീസ് ഓഫ് ഓപ്ഷൻ ചോദിക്കുമ്പോൾ നമുക്കറിയാം കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ ആണ് പറയുക. ഇനി അതർ കാറ്റഗറീസ് ഓഫ് ഓപ്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ അതില് മൂന്ന് ടൈപ്പ് ഓപ്ഷനുകളാണ് പറയുക. ഏതൊക്കെയാണ്? അതില് ഫസ്റ്റ് വൺ നമ്മളുടെ യൂറോപ്യൻ കോൾ ഓപ്ഷൻ, ആൻഡ് സെക്കൻഡ് വൺ അമേരിക്കൻ ഓപ്ഷൻ. അമേരിക്കൻ ഓപ്ഷൻ. ആൻഡ് തേർഡ് വൺ ബർമൂഡ ഓപ്ഷൻ. അപ്പൊ നമ്മള് ഓപ്ഷന്റെ കാറ്റഗറീസ് പറയുമ്പോൾ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഓപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണോ? യൂറോപ്യൻ കോൾ ഓപ്ഷൻ, അമേരിക്കൻ കോൾ ഓപ്ഷൻ ആൻഡ് ബർമൂഡ ഓപ്ഷൻ. ഇനി ഇതിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? യൂറോപ്യൻ കോൾ ഓപ്ഷൻ ആണ്. ഇനി അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ മെച്യൂരിറ്റി പീരീഡില് ആ ഒരു കോൾ ഓപ്ഷന്റെ എഗ്രിമെന്റിന്റെ ആ എക്സ്പൈറേഷൻ അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി എപ്പോഴാണോ ആ സമയത്ത് മാത്രം എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയണത്? യൂറോപ്യൻ ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് വൺ പറയണത് അമേരിക്കൻ ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ പീരീഡിനുള്ളില് അറ്റ് എനി ടൈം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ബർമൂഡ ഓപ്ഷൻ. അതിൽ പറഞ്ഞത് അമേരിക്കൻ ഓപ്ഷൻ പോലെ അറ്റ് എനി ടൈം എന്നുള്ളതില്ല, പകരം എന്താണ്, അവർ കുറച്ച് ഫ്യൂ ഡേയ്സ് തന്നിട്ടുണ്ടാവും. ആ ഡേയ്സിന്റെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അത് എക്സർസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ മൂന്ന് ടൈപ്പ് ഓപ്ഷനുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഫോൾസ് ആണോ എന്ന് നോക്കാം. എന്തായിരുന്നു? യൂറോപ്യൻ കോൾ ഓപ്ഷൻ ക്യാൻ ബി എക്സർസൈസ്ഡ് അറ്റ് എനി ടൈം അപ് ടു എക്സ്പൈറേഷൻ. അങ്ങനെയാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ല, എപ്പൊ മാത്രമാണ് ആ മെച്യൂരിറ്റി പീരീഡ് എപ്പോഴാണോ അറ്റൈൻ ചെയ്യണത് അപ്പോഴാണ് നമുക്ക് ആ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. ഇനി രണ്ടാമത്തെ, കോൾ ഓപ്ഷൻ എൻടൈറ്റിൽസ് ദ ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ സെക്യൂരിറ്റീസ്. നമുക്കറിയാം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതൊരു റൈറ്റ് ആണ്. അതിപ്പോ ഏത് ടൈപ്പ് ഓപ്ഷൻ ആയാലും, കോൾ ഓപ്ഷൻ ആയാലും പുട്ട് ഓപ്ഷൻ ആയാലും, ഓപ്ഷൻ എന്ന് പറഞ്ഞാല് എന്തല്ല, ഒരു ഒബ്ലിഗേഷൻ അല്ല. നമ്മൾ മസ്റ്റ് ആയിട്ട് അത് ഫുൾഫിൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് എക്സർസൈസ് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമില്ല. പകരം എന്ത് മാത്രമാണ്? ഇറ്റ് ഈസ് എ റൈറ്റ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഈസ് ട്രൂ.
അപ്പം നമ്മളുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണോ, ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് യൂറോപ്യൻ ഓപ്ഷനാണ്. അപ്പം നമുക്കറിയാം യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് എക്സർസൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കുന്ന ഓപ്ഷൻ നമ്മൾ പറയുന്നതാണ് എന്ത്? അമേരിക്കൻ ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ് ഓൺ ഡിവിഡൻഡ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ. ഓപ്ഷൻ എ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ, ഓപ്ഷൻ ബി റിച്ചാർഡ്സൺ, ഓപ്ഷൻ സി ജെയിംസ് ഇ വാൾട്ടർ ആൻഡ് ഓപ്ഷൻ ഡി എം ഗോർഡൻ. അപ്പൊ ഏത് തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്? ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ് ആണ്. അപ്പോ ഡിവിഡൻഡ് തിയറീസിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കേട്ടിരിക്കുന്നത് ഏതാണ്? ഇറലവൻസ് തിയറിയാണ് അല്ലേ. മോഡിഗ്ലിയാനി ആൻഡ് മില്ലറിന്റെ ഇറലവൻസ് തിയറിയാണ് എന്ന് വെച്ചാല് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റോക്കിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യണ ഒരു കാര്യമല്ല, അതിനത്രയ്ക്ക് റെലവൻസ് ഇല്ല എന്നുള്ള തിയറിയാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊരു എഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അതിനൊരു ആർഗ്യുമെന്റ് ആയിട്ട് അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തിയറിയാണ് ഏത്? ബേർഡ് ഇൻ ഹാൻഡ് തിയറി. ഇവിടെ പറയുന്നത് ഫ്യൂച്ചറിൽ എപ്പോഴോ നമ്മൾക്ക് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനേക്കാളും സ്റ്റോക്ക് ഹോൾഡേഴ്സ് കൂടുതൽ വില മതിക്കുന്നത് വാല്യൂ ചെയ്യണത് എന്തിനെയാണ്? അറ്റ് പ്രസന്റ് നമ്മൾക്ക് കിട്ടുന്ന ഡിവിഡൻഡിനെയാണ്. അപ്പോ ഇതില് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എം ഗോഡ്സൺ ആണ്. ബേർഡ് ഇൻ ഹാൻഡ് തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്? എം ഗോർഡൻ ആണ്. ഇത് ഏത് തിയറിയാണെന്ന് വെച്ചാല് ഡിവിഡൻഡിന്റെ റെലവൻസ് തിയറിയാണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്യൂച്ചറിൽ എപ്പോഴോ കിട്ടണ ക്യാപിറ്റൽ അപ്രീസിയേഷനേക്കാളും ഇപ്പൊ നമ്മുടെ അറ്റ് പ്രസന്റ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഡിവിഡൻഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന തിയറിയാണ് ഇത്, ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ഇൻ ഷാർട്സ് റേഷ്യോ ഗ്രേഡിംഗ് ഗ്രേറ്റർ ദാൻ 3E. നമ്മളുടെ ഷാർപ്പിന്റെ റേഷ്യോയില് ഗ്രേഡിംഗ് ഗ്രേറ്റർ ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അഡ്വക്കേറ്റ്, ഓപ്ഷൻ ബി എക്സലന്റ്, ഓപ്ഷൻ സി ഗുഡ് ആൻഡ് ഓപ്ഷൻ ഡി ബാഡ്. അപ്പോ ഷാർപ്പിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോ ആണ്? നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യണ റേഷ്യോസ് ആണ്. എന്തിനാണ്? പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ സെലക്ട് ചെയ്ത പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്, അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഇത്, ഷാർപ്സ് റേഷ്യോ. ഷാർപ്പിന്റെ റേഷ്യോ കൂടാണ്ട് നമ്മൾ ട്രെയിനറിന്റെ റേഷ്യോ, അതേപോലെ ജെൻസന്റെ റേഷ്യോ, ഫാമാസ് ഡീകമ്പോസിഷൻ മോഡല്, ഇതെല്ലാം നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ മോഡലുകളാണ്. ഇപ്പൊ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഷാർപ്പിന്റെ റേഷ്യോ അതിന്റെ ഗ്രേഡിംഗ് ഗ്രേറ്റർ ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് വരികയെന്ന്. അപ്പൊ ഞാൻ ആ ഷാർപ്പിന്റെ റേഷ്യോന്റെ ആ ഗ്രേഡിംഗ് ഒന്ന് കാണിക്കാം. ഈ റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ദാൻ 1 ആണ് കിട്ടണെന്നുണ്ടെങ്കിൽ അത് ബാഡ് ആണ് പറയുന്നത്. ഇനി 1.99 ആണ് എന്ന് വിചാരിക്കൂ. ആ റേഷ്യോ 1 തുടങ്ങിയിട്ട് 1.99 വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗുഡ് ഓർ അഡ്വക്കേറ്റ്. ഇനിയാണ് ഗുഡ് അല്ലാന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ്. ഓക്കെ, നമ്മളുടെ പോർട്ട്ഫോളിയോ ഓക്കെ ആണ്. ഇനി പറയുന്നത് 2.99 വരെയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ആണ്. നമ്മളുടെ ഷാർപ്പിന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഫിഗർ എന്ന് വെച്ചാല് 2 തുടങ്ങിയിട്ട് 2.99 ആ റേഞ്ചിനുള്ളിലാണ് വരണേന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ആണ്, വെരി ഗുഡ്. ഇനി പറയണത് ഗ്രേറ്റർ ദാൻ 3, അതാണ് നമ്മളുടെ ചോദ്യത്തിലുള്ളത്. ഗ്രേറ്റർ ദാൻ 3, ഗ്രേറ്റർ ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ എക്സലന്റ് ആണ്.
ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓപ്ഷൻ ബി, എക്സലന്റ്. അപ്പൊ ഒന്നുകൂടി പറയാണോ, ഷാർപ്പിന്റെ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ്. ഇതിനുപയോഗിക്കണം മറ്റ് റേഷ്യോസ്, ട്രെയിനറിന്റെ റേഷ്യോ, അതേപോലെ തന്നെ ജെൻസൻ ഫാമാസ് ഡീകമ്പോസിഷൻ മോഡല്, ഇതെല്ലാം നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ്. ഇനി ഷാർപ്പിന്റെ റേഷ്യോന്റെ ഗ്രേഡിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ലെസ് ദാൻ വൺ ആണെങ്കിൽ ബാഡ്, 1 to 1.99 വരെ ആണെങ്കിൽ ഗുഡ് ഓർ അഡ്വക്കേറ്റ്, 2 to 2.99 വരെ ആണെങ്കിൽ വെരി ഗുഡ്, ഗ്രേറ്റർ ദാൻ 3 വരെയാണെന്നുണ്ടെങ്കിൽ എക്സലന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, എക്സലന്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓർ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്? താഴെ പറയണേൽ ജോബ് അനാലിസിസിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്ന്. ഇനി ഓപ്ഷൻ വായിക്കാം. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ടു ഇംപ്രൂവ് സേഫ്റ്റി. തേർഡ് വൺ പറയണത് ടു ക്യാരി ഔട്ട് ട്രെയിനിങ്. ലാസ്റ്റ് വൺ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ ജോബ് അനാലിസിസിനെ കുറിച്ച് നമുക്കൊരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ഓപ്ഷൻ, ഇതിന്റെ ആൻസർ ഏതാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. കാരണം ജോബ് അനാലിസിസിൽ എന്താണ്, എങ്ങനെയാണ് ആ ജോലി, അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെന്റുകൾ എന്താണ്, അല്ലെങ്കിൽ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാനുള്ള ആവശ്യങ്ങൾ, നെസസിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതിൽ സ്യൂട്ട് അല്ലാത്തത് ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഹൂ ഈസ് എ കോഷ്യസ് സ്പെക്യുലേറ്റർ? താഴെ പറഞ്ഞിരിക്കുന്നത് വളരെ കോഷ്യസ് ആയിട്ടുള്ള സ്പെക്യുലേറ്റർ ആരാണെന്ന് നമുക്ക് ഓപ്ഷൻ നോക്കാം. ബുൾ, ബെയർ, സ്റ്റാഗ് ആൻഡ് ലെയിം ഡക്ക്. നമുക്കറിയാം സ്പെക്കുലേറ്ററിന്റെ ടൈപ്സ് ചോദിച്ചാൽ എത്ര ആണ്? ഈ നാല് ടൈപ്പ് തന്നെയാണ് സ്പെക്കുലേറ്റേഴ്സിന്റെ ടൈപ്പ്. ഏതൊക്കെയാണ്? ബുള്ള്, ബെയറ്, സ്റ്റാഗ് ആൻഡ് ലെയിം ഡക്ക്. അപ്പൊ നമുക്കിതിൽ ഫസ്റ്റത്തെ ആളെ നോക്കാം, ബുള്ള്. നമ്മൾ പറയും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പെക്കുലേറ്റർ ആണ് ബുള്ള്. എന്തുകൊണ്ടാന്ന് വെച്ചാല് എപ്പോഴും ഷെയറിന്റെ പ്രൈസിൽ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് ഇൻ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്പെക്കുലേറ്റർ ആണ് നമ്മളുടെ ബുള്ള്. അപ്പൊ ബുള്ള് ഷെയർ പർച്ചേസ് ചെയ്യണതിന്റെ ഇന്റൻഷൻ തന്നെ എന്താണ്? ഇനിയും പ്രൈസ് നന്നായിട്ട് കൂടും. അപ്പൊ പ്രൈസ് കൂടണ സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ബുള്ള് ഇപ്പൊ എന്ത് ചെയ്യണത്, സ്റ്റോക്കൊക്കെ പർച്ചേസ് ചെയ്യണത്. അതാണ് നമ്മളുടെ ബുള്ള്. നെക്സ്റ്റ് വൺ, ബെയർ. വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പെക്കുലേറ്റർ ആണ് ബെയർ എന്ന് പറയുന്നത്. അപ്പൊ ബെയർ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇനി ഭാവിയിൽ ഷെയറിന്റെ പ്രൈസ് കുറയും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് നമ്മളുടെ ബെയറിനുള്ളത്. ഇനി ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ആ എക്സ്പെക്ടേഷൻ കൊണ്ട് ഇപ്പൊ ഷെയറുകൾ വിൽക്കുകയാണ് ചെയ്യണത്. ഭാവിയിൽ ഇനിയും ഷെയറിന്റെ പ്രൈസ് കുറയും. അപ്പൊ ആ പ്രൈസ് കുറയുന്ന സമയത്ത് വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കയ്യിലുള്ള ഷെയറുകളൊക്കെ വിറ്റ് കളയാണ് നമ്മളുടെ ബെയർ ചെയ്യണത്. അടുത്തത് സ്റ്റാഗ്. സ്റ്റാഗ് എന്ന് വെച്ചാല് ഒരു ടൈപ്പ് ഓഫ് ബുൾ സ്പെക്കുലേറ്റർ തന്നെയാണ് ആര്, സ്റ്റാഗ് എന്ന് പറയണത്. സ്റ്റാഗ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റില് എന്ന് വെച്ചാല് നമ്മളുടെ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യണ മാർക്കറ്റില് ഷെയർസിന് വേണ്ടിയിട്ട്, സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് അത് അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ആ ഷെയറുകളൊക്കെ വിൽക്കുകയാണ് നമ്മളുടെ സ്റ്റാഗ് ചെയ്യണത്. അപ്പൊ സ്റ്റാഗിന് ഒരിക്കലും എന്ത് ഒബ്ജക്റ്റീവ് ഇല്ല, ഇന്ന ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡർ ആയിട്ട് ഇരിക്കാന്നോ അല്ലെങ്കിൽ ആ ഷെയർസ് ഹോൾഡ് ചെയ്യാന്നുള്ള ഒരു താല്പര്യം നമ്മളുടെ സ്റ്റാഗിനില്ല. സ്റ്റാഗിന് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് എന്ത്, ഫാസ്റ്റ് റണ്ണർ, അതേപോലെ തന്നെ പ്രീമിയം ഹണ്ടർ. അപ്പൊ സ്റ്റാഗ് എന്ന് പറഞ്ഞ ആര് തന്നെയാണോ, എ ടൈപ്പ് ഓഫ് ബുൾ സ്പെക്കുലേറ്റർ തന്നെയാണ്. ഇനി അടുത്തതാണ് ലെയിം ഡക്ക്. ലെയിം ഡക്ക് എന്ന് പറഞ്ഞാല് എ ടൈപ്പ് ഓഫ് ബെയർ സ്പെക്കുലേറ്റർ ആണ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഷെയറുകൾ, ഇപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഷെയർ ഇല്ല, എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് നമ്മളുടെ ലെയിം ഡക്ക് ചെയ്യണത്. അപ്പൊ ആ കോൺട്രാക്ട്, ആ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് ഇവരുടെ കയ്യിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഈ ഷെയർസ് ഉണ്ടാവില്ല. അപ്പോ അതുകൊണ്ട് അവരുടെ കോൺട്രാക്ട് ഫെയിലിയർ ആവും, അവർക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ബെയർ ആരായി മാറുന്നത്, ലെയിം ഡക്ക് ആയിട്ട് മാറുന്നത്.
അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയണതാണ് ഷോർട്ട് സെല്ലിംഗ്. എന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഷെയറുകൾ വിൽക്കാൻ നോക്കണ ആ ഒരു പ്രോസസ്സിനെ പറയണതാണ് ഷോർട്ട് സെല്ലിംഗ്. അപ്പൊ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനില് വളരെ കോഷ്യസ് ആയിട്ടുള്ള സ്പെക്യുലേറ്റർ ആരാണ്? നമ്മളുടെ സ്റ്റാഗ് ആണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രീമിയം ഹണ്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് റണ്ണർ എന്നൊക്കെ പറയണത്. അപ്പൊ ഇതിൽ നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, സ്റ്റാഗ് ആണ് കറക്റ്റ് ആൻസർ. ഡാഷ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഓവർ എ പീരീഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇത് പറഞ്ഞിരിക്കുന്നത് ഡാഷ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒരു പീരീഡിന്റെ ഉള്ളിൽ, ഫ്യൂച്ചറിന്റെ ഒരു പീരീഡിന്റെ ഉള്ളിൽ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്യണ എഗ്രിമെന്റ് ഇതിൽ ഏതാണെന്ന്. ഓപ്ഷൻ എ സ്വാപ്സ്, ഓപ്ഷൻ ബി ഓപ്ഷൻസ്, ഓപ്ഷൻ സി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർവേഡ്സ്. നമുക്ക് ആ ഒരു സെന്റൻസ് കേട്ടാൽ തന്നെ അറിയാം എന്താണ്. നമ്മൾ സ്വാപ്സിനൊക്കെ പറയുന്ന ഒരു ഡെഫിനേഷൻ ആണ്, എന്താണ്? എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വാപ്സ്. ഇനി ഓപ്ഷൻസ് എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു റൈറ്റ് ആണ്, ഇറ്റ്സ് നോട്ട് ആൻ ഒബ്ലിഗേഷൻ. അപ്പോ അതില് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഇത് പർച്ചേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമ്മൾ അക്യൂർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഓപ്ഷൻസ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെന്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ടു ബൈ ഓർ സെൽ എ കമോഡിറ്റി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓൺ എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. അപ്പൊ പ്രൈസ് എപ്പോഴാണ് ഫിക്സ് ചെയ്യണത്? ആ എഗ്രിമെന്റിന്റെ സമയത്താണ്, ഭാവിയിലെ ഇന്ന ഡേറ്റില് നമ്മൾ ഈ ഗുഡ്സ് ഇത് എക്സ്ചേഞ്ച് ചെയ്യണ സമയത്ത് എത്ര രൂപയ്ക്കാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ആ പ്രൈസ് ഫിക്സ് ചെയ്യണത് നമ്മൾ ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ആ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് എന്ന് എടുത്തു പറയണത്. പിന്നെ ഫോർവേഡ്സ് നമുക്കറിയാം, എക്സ്ചേഞ്ച് ത്രൂ അല്ലാത്ത ഒരു സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. ഇതിൽ ആരുണ്ടാവില്ല? ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഫോർവേഡിൽ ഉണ്ടാവില്ല. അതേപോലെ ഫോർവേഡിന്റെ ഏറ്റവും പ്രത്യേകത എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് അല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഓപ്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, അണ്ടർ എ ബി സി അനാലിസിസ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓപ്ഷൻ എ ഡ്യൂറബിലിറ്റി, ബി ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്ഷൻ, സി വാല്യൂ ഓഫ് മെറ്റീരിയൽ ആൻഡ് ഓപ്ഷൻ ഡി സൈസ് ഓഫ് മെറ്റീരിയൽ. ഇത് നമ്മളുടെ ഇൻവെന്ററി കൺട്രോളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്? എ ബി സി അനാലിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ ബി സി അനാലിസിസിൽ നമ്മൾ ഇൻവെന്ററിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? എ, ബി ആൻഡ് സി. ഇങ്ങനെയാണ് നമ്മൾ ഇൻവെന്ററിനെ ക്ലാസിഫൈ ചെയ്യാറ്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലാണെന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാല് ഈ മെറ്റീരിയൽ എത്രമാത്രം ഡ്യൂറബിൾ ആവുമെന്ന് വെച്ചിട്ടാണോ, അതോ എത്ര ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചിട്ടാണോ, അതോ മെറ്റീരിയൽസിന്റെ വാല്യൂ വെച്ചിട്ടാണോ, ഓർ മെറ്റീരിയലിന്റെ സൈസ് വെച്ചിട്ടാണോ? എ ബി സി അനാലിസിസിൽ എങ്ങനെയാണ്? നമ്മൾ മെറ്റീരിയലിന്റെ വാല്യൂ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യണത്. ഇൻവെന്ററിയുടെ വാല്യൂവിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യണത്. എന്ന് വെച്ചാല് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽ ഏത് കാറ്റഗറിയിൽ വരും? ഹയസ്റ്റ് വാല്യൂ മെറ്റീരിയൽ എ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇനി എ കാറ്റഗറിയേക്കാൾ കുറച്ച് കുറവ് പ്രൈസ് ഉള്ള മെറ്റീരിയൽ നെക്സ്റ്റ് കാറ്റഗറിയിൽ വരും. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്ഡ് മെറ്റീരിയൽ ഈ കാറ്റഗറിയിൽ വരും. നമ്മൾ വാല്യൂന്റെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കറിയാം ഏറ്റവും വാല്യൂ ഉള്ള ഐറ്റംസ് ഏതിലാണ് കിടക്കുന്നത്? എ എന്ന് പറയുന്ന ക്ലാസ് ഓഫ് മെറ്റീരിയലിലാണ്. അപ്പോ അതിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ബാക്കി രണ്ടും എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വിലയില്ലാത്ത മെറ്റീരിയൽസ് ആണ്. വാല്യൂ വെച്ച് നോക്കുമ്പോൾ വാല്യൂ കുറവുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കൺട്രോൾ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഏത് കാറ്റഗറിക്ക് കൊടുക്കും? കാറ്റഗറി എക്കാണ് കൊടുക്കുക. അപ്പോ എ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എപ്പോഴും നമ്മളുടെ ശ്രദ്ധ വേണ്ട ടൈപ്പ് മെറ്റീരിയൽ ആണ്. ബി, ബി എന്ന് വെച്ചാൽ ബെറ്റർ, ഓക്കെ അവരെ നോക്കണം. സി എന്ന് വെച്ചാല് കൺട്രോളബിൾ, അതിൽ നമുക്ക് ഒരുപാട് അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല.
അല്ലാണ്ട് തന്നെ വാല്യൂ കുറവായതുകൊണ്ട് നമ്മളുടെ ഇതിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂൾസ് ആൻഡ് കാർട്ടൽസ് ആർ ഫോംസ് ഓഫ് ഓപ്ഷൻ എ അമാൽഗമേഷൻ, ഓപ്ഷൻ ബി പാർട്ട്ണർഷിപ്പ്, ഓപ്ഷൻ സി ഫെഡറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ജോയിന്റ് വെഞ്ചർ. നമുക്കിതിൽ രണ്ട് ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൂൾസും കാർട്ടൽസും. ഇത് നമ്മൾ സാധാരണ ഒരേപോലെ യൂസ് ചെയ്യണ രണ്ട് ടേമുകളാണ് പൂൾസ് ആൻഡ് കാർട്ടൽസ്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതില് പൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് പ്രോഫിറ്റ് മോട്ടീവിനാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും എന്തുതന്നെയാണ്? ഈ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്, അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ് പൂൾസ് ആയാലും കാർട്ടൽസ് ആയാലും. അതില് പൂൾസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ സെയിം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണ രണ്ട് പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ അവർ തമ്മിലൊരു എഗ്രിമെന്റിൽ എത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ടാണ്. ഇനി കാർട്ടൽ എന്ന് വെച്ചാലോ, അതും എഗ്രിമെന്റ് തന്നെയാണ്, അതിന്റെ പർപ്പസിന് മാത്രമേ മാറ്റുള്ളൂ. കാർട്ടൽ എന്ന് പറഞ്ഞാല് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൈസ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കോമ്പറ്റീഷൻ റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? എഗ്രിമെന്റ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ് കാർട്ടൽസ്. അപ്പൊ ഇതില് പൂൾസ് ആൻഡ് കാർട്ടൽസിന്റെ ഫോം ഏതാന്നാ ചോദിക്കുന്നത്? ഏതാണ്? നമുക്കറിയാം ഫെഡറേഷൻ. ഈ അമാൽഗമേഷൻ പാർട്ട്ണർഷിപ്പ് ജോയിന്റ് വെഞ്ചർ ഒന്നല്ല, നമുക്കറിയാലോ. ഏതാണ്? ഇറ്റ് ഇസ് എ ഫെഡറേഷൻ. അപ്പൊ ഓപ്ഷൻ സി ഫെഡറേഷൻ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ പ്രോസസ് കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ, ദ കോസ്റ്റ് ഓഫ് എൻഡിങ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. ഏതാ ചോദിച്ചിരിക്കുന്നത്? പ്രോസസ് കോസ്റ്റ് ആണ്. പ്രോസസ് കോസ്റ്റില് നമ്മൾ പ്രോസസ് അക്കൗണ്ടുകൾ ചെയ്യണ സമയത്ത് ആ എൻഡിങ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഏത് മെത്തേഡിലാ ചെയ്യാന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ദ ടോട്ടൽ കോസ്റ്റ് ടു അക്കൗണ്ട് ഫോർ ഷെഡ്യൂൾ, ഓപ്ഷൻ ബി ദ ക്വാണ്ടിറ്റീസ് ഷെഡ്യൂൾ, ഓപ്ഷൻ സി ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. നമ്മള് ഇത് ചെയ്യാറെങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചാല് നമ്മളുടെ ആ എൻഡിങ് വർക്കിംഗ് പ്രോഗ്രസിനെ നമ്മളത് എത്ര പെർസെന്റേജ് ആ കംപ്ലീറ്റഡ് ഇൻവെന്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അതാണ് എന്ത് ചെയ്യണത്? ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. എത്ര ഫിനിഷ്ഡ് ഗുഡ്സിന് ഇക്വലന്റ് ആയിട്ടാണെന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാണ്, പ്രോസസ് കോസ്റ്റില് ആ എൻഡിങ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കോസ്റ്റ് നമ്മൾ ഏത് മെത്തേഡിലാണ് കമ്പ്യൂട്ട് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് വൺ, ലീഡ് ടൈം റെഫേഴ്സ് ടു ഓപ്ഷൻ എ ദ ടൈം ദ ഫിനിഷ്ഡ് ഗുഡ്സ് ലൈ ആസ് ഇൻവെന്ററി, സെക്കൻഡ് വൺ ദ പീരീഡ് ഇൻ വിച്ച് എ ഹോൾ ലോട്ട് ഓഫ് ഇൻവെന്ററി ഈസ് കൺസ്യൂംഡ്, ഓപ്ഷൻ സി ദ ടൈം ഗ്യാപ് ബിറ്റ്വീൻ പ്ലേസിംഗ് എൻ ഓർഡർ ആൻഡ് പ്രൊക്യൂറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഓപ്ഷൻ ഡി ദ വർക്ക് ഇൻ പ്രോഗ്രസ് ടൈം. ലീഡ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലേസിംഗ് ഓഫ് ദ ഓർഡർ, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തു, അതും ആ മെറ്റീരിയൽ നമുക്ക് പ്രൊക്യൂർ ചെയ്യാനായിട്ട് അത് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് വരണ സമയവും തമ്മിലുള്ള ആ ഗ്യാപ്പ്. ഇപ്പൊ നമ്മളൊരു മെറ്റീരിയൽ ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ നമുക്ക് ആ മെറ്റീരിയൽ അവൈലബിൾ ആവുമോ? അതിനൊരു കുറച്ച് ടൈം ഗ്യാപ്പ് പിടിക്കും. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതും അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യണതുമായിട്ടുള്ള ആ ടൈം ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ലീഡ് ടൈം. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ലീഡ് ടൈം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊമേഴ്സ് ടീച്ചിങ് പോസ്റ്റുകളിലുള്ള വിവിധ പ്രീവിയസ് പേപ്പറുകളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ HSST കൊമേഴ്സ് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ HSST കൊമേഴ്സിന്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ, അതേപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും പ്രീവിയസ് പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്, അതേപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ മുമ്പത്തെ റാങ്ക് ഹോൾഡേഴ്സിന്റെ അവരുടെ നോട്ടുകൾ എക്സ്പീരിയൻസസ്, അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.